നമസ്കാരം. കൗമുദി ടി വിയുടെ കാർഷിക പരിപാടിയിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്നേഹം നിറഞ്ഞ സ്വാഗതം. കൊട്ടിയം ശ്രീനാരായണ പോളിടെക്നിക് പേരേറിയ വിദ്യാഭ്യാസ സ്ഥാപനമാണ്. എന്നാൽ അതിൻ്റെ പ്രശസ്തിക്ക് മാറ്റുകൂട്ടുന്ന മറ്റൊന്നുകൂടി വന്നു കഴിഞ്ഞു. അഗ്രിടെക് ഇന്നവേഷൻ മാതൃക. ഒരുപക്ഷെ സാങ്കേതിക വിദ്യാഭ്യാസവും കൃഷിയും സമന്വയിക്കുന്ന ആദ്യത്തെ ക്യാമ്പസ് കൃഷിക്കൂട്ടം. കൊട്ടിയം ശ്രീനാരായണ പോളിടെക്നിക്കിലെ വിദ്യാർത്ഥികൾ ചെയ്തു കൂട്ടുന്നത് ചില്ലറയൊന്നുമല്ല. വെണ്ടയും പയറും പാവലും എന്നു വേണ്ട, മഴമറയും ഫലവൃക്ഷങ്ങളും ഒക്കെയുണ്ട് ക്യാമ്പസിൽ. കാണാം അഗ്രിടെക് ഇന്നവേഷൻ മാതൃകകൾ ശ്രീനാരായണ പോളിടെക്നിക്കിൽ നിന്നും. ഹരിതം സുന്ദരം. ഒരു മഹാപ്രസ്ഥാനത്തിന് മുന്നിലേക്കാണ് ഞങ്ങൾ ചെന്നത്, കൊട്ടിയത്തെ ശ്രീനാരായണ പോളിടെക്നിക്. 1957 തുടങ്ങിയ പ്രസ്ഥാനം 67 വർഷങ്ങൾ പിന്നിടുന്നു. ഇന്നും സാങ്കേതിക മികവിൻ്റെ നേരടയാളമായി പരിലസിക്കുന്നു. സിവിൽ, മെക്കാനിക്കൽ, ഇലക്ട്രിക്കൽ, ഇലക്ട്രോണിക്സ് എന്നിങ്ങനെ 4 വിഭാഗങ്ങളിലായി വിദ്യാർത്ഥികൾ പഠിക്കുന്നുണ്ട്. ആ പഠനത്തിൽ തികഞ്ഞ സാങ്കേതികതയുമുണ്ട്. എന്നാൽ ആ സാങ്കേതികതയെ ഗ്രാമവികസനത്തിനായി ഉപയോഗപ്പെടുത്തുവാൻ വിദ്യാർത്ഥികൾ ഒന്നിച്ചിറങ്ങി. അല്ലെങ്കിലും കൊട്ടിയം പോളിടെക്നിക് അങ്ങനെ തന്നെയാണ്. ആദിച്ചനല്ലൂർ ഗ്രാമത്തിലെ എല്ലാവരെയും അത് എപ്പോഴും വിസ്മയിപ്പിക്കുന്നുണ്ട്. ആഘോഷങ്ങൾ ഏതുമാകട്ടെ, അതിൽ ഒത്തൊരുമിച്ച് പങ്കുകൊണ്ട് തെരുവീഥികളെ ഉല്ലാസഭരിതരാക്കുന്ന വിദ്യാർത്ഥികളാണ് ഇവിടെ പഠിക്കുന്നത്. അവർ സംഘശക്തിയാൽ ഒരുമിച്ചില്ലെങ്കിലേ അത്ഭുതമുള്ളൂ. ഇത്തവണ അത് മറ്റൊരു പേരിലായിരുന്നു. അഗ്രിടെക് ഇന്നവേഷൻസ് എന്നായിരുന്നു അതിൻ്റെ പേര്. സാങ്കേതിക വിദ്യാഭ്യാസത്തെ കൃഷിയുമായി സമന്വയിപ്പിച്ച് കൃഷിയിൽ മികവിൻ്റെ പോരാട്ടങ്ങൾ നടത്തുവാനാണ് അവർ ഒരുമിച്ച് നിന്നത്. കൃഷിയിൽ ആധുനിക സാങ്കേതികതകൾ വേണം. അതിനായി ചെറുതെങ്കിലും എല്ലാം കൊണ്ടുവരാൻ അവർ ശ്രമിച്ചു. 15 ഏക്കർ വരുന്ന വിസ്തൃതമായ ഭൂമികയാണ് ശ്രീനാരായണ പോളിടെക്നിക്കിൻ്റേത്. അവിടെ പ്രവേശന കവാടം മുതൽ തന്നെ കൃഷി അവർ ആരംഭിച്ചു. കൃഷി എന്നാൽ വെറും കൃഷിയല്ല, വേറിട്ടൊരു കൃഷി തന്നെ വേണം എന്ന നിർബന്ധമുണ്ടായിരുന്നു അവർക്ക്. അക്കാര്യത്തിൽ അവരെ ഒരുമിച്ച് നിർത്തുവാൻ പ്രധാനാധ്യാപകൻ സന്ദീപ് ഒപ്പം കൂടി. തുറന്ന സ്ഥലത്തെ സൂക്ഷ്മത കൃഷിയിലാണ് അവർ കൈതൊട്ടത്. ഇനിയുള്ള കാലം പ്രിസിഷൻ ഫാമിംഗ് അഥവാ സൂക്ഷ്മത കൃഷിയുടേതാണ്. ചെടിക്ക് ആവശ്യത്തിനുള്ള വെള്ളവും വളവും കൃത്യസമയത്ത് ചെടിച്ചോട്ടിലെത്തിക്കുക, വെള്ളമോ വളമോ പാഴാക്കാതെ ഇരിക്കുക, അതാണ് കൃത്യത കൃഷി അഥവാ സൂക്ഷ്മത കൃഷി. ഓരം ചേർന്ന് തന്നെ വെണ്ട നടാനായിരുന്നു പദ്ധതി. അതിൽ വിജയിക്കുകയും ചെയ്തു. സൂക്ഷ്മത കൃഷിയിലും വാരം കോരണം. വാരം കോരി അടിവളമിട്ടു. കോഴിവളവും കാലിവളവും തന്നെയായിരുന്നു അടിവളം. അതിനൊക്കെ മുമ്പ് മണ്ണിൻ്റെ പുളിപ്പ് കളയുവാനായി ഡോളമേറ്റ് ചേർത്ത് 2 ആഴ്ച വിശ്രമത്തിന് വിട്ടു. പിന്നീട് പുതപ്പണിയുകയാണ് രീതി. മൾച്ചിങ് ഷീറ്റാണ് ഇതിൽ പ്രധാനം. രണ്ടുണ്ട് കാര്യങ്ങൾ. മൾച്ചിങ് ഷീറ്റ് വിളകളെ ഭദ്രമാക്കി നോക്കിക്കൊള്ളും, കളകൾ എളുപ്പത്തിൽ ഉയർന്നു വരില്ല. 1.5 അടി വ്യത്യാസത്തിലാണ് വെണ്ടയുടെ തൈകൾ നട്ടത്. ഹൈബ്രിഡ് ഇനം തന്നെയായിരുന്നു ഇത്തവണ തിരഞ്ഞെടുത്തത്. ഫെർട്ടിഗേഷൻ സംവിധാനത്തിലാണ് മൈക്രോ ന്യൂട്രിയൻറ്റുകൾ ലയിപ്പിച്ച വെള്ളം ചെടിച്ചോട്ടിലെത്തുക. അത് കൃത്യമായ സമയത്ത് കൃത്യ അളവിൽ ചെടിച്ചോട്ടിലെത്തും. ആഴ്ചയിലൊരിക്കൽ തളിക്കുന്ന ജീവാമൃതം അതിന് പുറമെയാണ്. ജീവാമൃതം സ്വന്തമായി തന്നെയാണ് വിദ്യാർത്ഥികൾ തയ്യാറാക്കുക. മൈക്രോ ന്യൂട്രിയൻറ്റുകളും ജീവാമൃതവുമൊക്കെ ചെല്ലുന്നതോടെ വെണ്ടത്തൈകൾ ചൈതന്യത്തോടെ വളരും. 45-ാം പക്കം തന്നെ അവർ പൂവിട്ട് തുടങ്ങും. പൂവിട്ട് 1 ആഴ്ച പിന്നിട്ടാൽ കായ്കൾ പറിച്ചെടുക്കാം. 1.5 അടമാണ് വെണ്ടയുടെ വിളവെടുപ്പ്. അതിനായി അവർ ഒന്നിച്ചു നിൽക്കും. വെണ്ടത്തോട്ടത്തിൽ കൂട്ടുകാരെ എത്രയും കണ്ടു. കൃഷിയുടെ രസതന്ത്രങ്ങൾ അവർ ഒന്നൊന്നായി പറഞ്ഞു. ഞങ്ങളും കൃഷിയിലേക്ക് എന്ന കൃഷിവകുപ്പിൻ്റെ വെജിറ്റബിൾ ഡെവലപ്മെൻറ്റ് പ്രോഗ്രാമിൻ്റെ 1-ാം ദിനം കൃഷിയിടത്തിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. നമ്മോടൊപ്പം കൃഷിക്കൂട്ടത്തിലെ കൂട്ടുകാരുണ്ട്, അവരെ ഒന്ന് പരിചയപ്പെടാം. പേര്?
എൻ്റെ പേര് ആദിത്യൻ. ആർഷ മീനാക്ഷി. ഞാൻ ആദിത്യനും ആർഷയും മീനാക്ഷിയും. ഹാസ്യ നൗഷാദ്. ഹരിപ്രസാദ്. അഖിൽ. ആദിത്യൻ, ഈ പരിപാടി നിങ്ങൾ ചെയ്യുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ ആദ്യം എന്ത് ചിന്തയായിരുന്നു കടന്നു വന്നത്? ഞങ്ങൾ മറ്റുള്ളവരെ അപേക്ഷിച്ച് നമ്മളിപ്പോൾ കൃഷിയെ സംരക്ഷിക്കുക എന്നുള്ള രീതിയിലാണ് ഇപ്പം കൃഷി ചെയ്ത് തുടങ്ങിയത്. അപ്പം നല്ലതായിട്ട് കോളേജിൽ കൃഷി ചെയ്ത് മറ്റുള്ള നമ്മളിപ്പം കൂടെ വരുന്ന കൂട്ടുകാരെയും കൂടി ഇതിനായിട്ട് ഉൾപ്പെടുത്തി ചെയ്യണം എന്നുള്ളൊരു ആശയത്തോടു കൂടി നമ്മളിപ്പോൾ കൃഷി ചെയ്യുന്നത്. കൃഷി ഇങ്ങനെ ആവേശത്തോടെ ഇങ്ങനെ മുന്നേറുന്ന സമയത്ത് കൂടുതൽ പേർ ഇതിലേക്ക് ചേർന്ന് വരുന്നൊരു കാഴ്ചയുണ്ടോ? ഉണ്ട്. ഇപ്പം നമ്മൾ ഞാനിപ്പോൾ തേർഡ് ഇയറാണ്. അപ്പോൾ ഞാനിപ്പോൾ കൃഷി ചെയ്യുന്നത് കണ്ടപ്പോൾ നമ്മൾ അത് മറ്റുള്ള കൂട്ടുകാർ ഫസ്റ്റ് ഇയർ സ്റ്റുഡൻസിനെയും കൂടെ ഇതിലൂടെ ഇൻക്ലൂഡ് ചെയ്ത് ചെയ്താണ് ഇപ്പം എല്ലാവർക്കും താല്പര്യം വരികയും ഇതിലേക്ക് വരികയും കൂടുതലായിട്ട് ചെയ്യുന്നുണ്ട്. ഈ വിളവൊക്കെ കാണുമ്പോൾ അവരൊക്കെ എന്താ പറയുക? വിളവ് കാണുമ്പം വീട്ടിലെ അപേക്ഷിച്ച് ഇപ്പോൾ നമ്മുടെ കോളേജിൽ സാധാരണ സ്കൂളിലൊക്കെ പണ്ടുപൊട്ടേ കൃഷി അങ്ങനെ കണ്ടു വരുന്നില്ല. ഇപ്പം നമ്മളിപ്പോൾ കോളേജ് വന്നതിന് ശേഷം ഇപ്പോൾ കുട്ടികൾ കണ്ട് അപ്പോൾ വളരെ അത്ഭുതമാണ് എല്ലാവർക്കും നമ്മുടെ കോളേജിലെ കൃഷി കണ്ടപ്പം. ഫസ്റ്റ് ഇയർ സ്റ്റുഡൻസൊക്കെ പറയുന്നത് നല്ല നമുക്ക് താല്പര്യമുണ്ട്, കൃഷി ചെയ്യാൻ താല്പര്യമുണ്ട് എന്നുള്ള രീതിയിലാണ് എല്ലാവരും വന്ന് നമ്മളെ സമീപിക്കുകയും നമ്മുടെ ഗ്രൂപ്പിൽ അംഗമാവുകയും ചെയ്യുന്നത്. ആസി, ഇപ്പോൾ ഈ വെണ്ട കൃഷി ഇത് ചെയ്യാൻ വേണ്ടി എന്തൊക്കെ മുന്നൊരുക്ക പ്രവർത്തനങ്ങളാണ് നടത്തിയത്? ഞങ്ങൾ ആദ്യമേ നമ്മൾ മണ്ണ് ടെസ്റ്റ് ചെയ്തു. എന്നിട്ട് അതിനകത്ത് അതിനാവശ്യമായിട്ടുള്ള കുമ്മായം അതുപോലെ അടിവളമായിട്ട് എൻട്രസ്റ്റഡ് ആയിട്ടുള്ള ട്രൈക്കോഡർമയും യൂസ് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് മണ്ണ് നല്ല രീതിയിൽ അതുമായിട്ട് മിക്സ് ചെയ്തിട്ട് നമ്മൾ അതിന് മുകളിൽ ബെഡ് കോരി, ബെഡ് കോരിയതിന് ശേഷം ഡ്രിപ്പ് കൊടുത്തു, പിന്നെ മൾച്ചിങ് ഷീറ്റ് യൂസ് ചെയ്തു. അങ്ങനെ സാങ്കേതിക വിദ്യാർത്ഥികൾ എന്നുള്ള നിലയിൽ ഞങ്ങൾ തന്നെയാണ് ഓരോതും നമ്മൾ ചെയ്യുന്നത്. അതിന് നേഴ്സറി പോലുള്ള ഒരുപാട് സംവിധാനങ്ങൾ ഈ കോളേജിൽ ക്യാമ്പസിലുണ്ട്. അപ്പം അത് ഒരുപാട് ഒരു കുറേ വിദ്യാർത്ഥികൾ അതിലേക്ക് മാറ്റി നിർത്തിയിട്ട് നമ്മൾ ഓരോ രീതിയിൽ ഇത് ചെയ്തു വരുന്നുണ്ട്. അല്ല, അപ്പോൾ ഈ ഇതിനു വേണ്ടിയുള്ള സാങ്കേതിക സഹായം നിങ്ങൾക്ക് കിട്ടിയത് എവിടെ നിന്നാണ്? സാങ്കേതിക സഹായം ഞങ്ങളിവിടെ ടെക്നിക്കൽ സ്റ്റുഡൻസ് ആയതുകൊണ്ട് തന്നെ നമ്മുടെ അധ്യാപകർക്ക് ഒരുപാട് ടെക്നിക്കൽ സൈഡ്സ് അറിയാം. അപ്പോൾ അവർ തന്നെയാണ് ഞങ്ങൾ ഓരോന്നും പഠിപ്പിച്ചു തരുന്നത്. അപ്പം ആദ്യത്തെ ഒരു ബാച്ചിലെ സ്റ്റുഡൻസിന് മാത്രമായിരുന്നു അവർ ട്രെയിനിങ് കൊടുത്തത്. പിന്നെ ആ സ്റ്റുഡൻസ് ആണ് ബാക്കി വരുന്ന ഓരോ വർഷത്തെയും സ്റ്റുഡൻസിനുള്ള ട്രെയിനിങ് കൊടുക്കുന്നത്. അപ്പോൾ അവർ ഇവിടെ ഒരുപാട് ഫാമേഴ്സിനെ കൊണ്ടുവരികയും ആ ഫാമേഴ്സിനുൾപ്പെടെ ഞങ്ങളുടെ സ്റ്റുഡൻസ് ഇവിടുന്ന് ക്ലാസ് കൊടുക്കുന്നുണ്ട്. അങ്ങനെ ചെയ്യുന്നു. നിങ്ങളിപ്പോൾ ഈ എന്നും വന്ന് ഈ തോട്ടത്തിൽ എത്ര നേരം ചിലവഴിക്കും? ഞങ്ങൾ രാവിലെ വരുമ്പോൾ തന്നെ ഞങ്ങൾ ബാഗ് വെച്ചിട്ട് നേരെ തോട്ടത്തിലേക്കാണ് ഇറങ്ങുന്നത്. ഇവിടെ വന്ന് ഞങ്ങൾ ചെടികളെ ഒന്ന് പരിചരിക്കുകയും അതുപോലെ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ, രോഗങ്ങൾ എന്തെങ്കിലും കാണുന്നുണ്ടോ, അതേപോലെ തന്നെ ഇലയ്ക്ക് മഞ്ഞളിപ്പുണ്ടോ, ഇതെല്ലാം ഒന്ന് ചെക്ക് ചെയ്ത് എല്ലാം ഒന്ന് നോക്കിയിട്ടാണ് ഞങ്ങൾ ക്ലാസ്സിലേക്ക് കയറുന്നത് തന്നെ. അതുപോലെ തന്നെ വൈകിട്ടും ഞങ്ങൾ ക്ലാസ് കഴിഞ്ഞ ഉടനെ തോട്ടത്തിലേക്ക് ഇറങ്ങും. ഇറങ്ങി വിളവെടുക്കാനുള്ളത് നോക്കി, അതുപോലെ തന്നെ വളത്തിൻ്റെ പ്രശ്നങ്ങൾ എന്തെങ്കിലും ഉണ്ടോ, വെള്ളം കൃത്യമായിട്ട് എടുത്തുണ്ടോ, എല്ലാം ഞങ്ങൾ സ്വന്തമായിട്ടാണ് ചെയ്യുന്നത്. NCC യൂണിറ്റിന് ഈ യൂണിറ്റിൽ ഇവിടെ എന്താ കാര്യം? അല്ല, ഇവിടെ NCC NSS നേച്ചർ അങ്ങനെയൊന്നുമില്ല. എല്ലാ ഗ്രൂപ്പുകളും ഒരുമിച്ച് നിന്നുകൊണ്ട് തന്നെയാണ് ഇവിടുത്തെ എല്ലാ കൃഷി കാര്യങ്ങളും, കോളേജിൻ്റെ ആയാലും എല്ലാ കാര്യങ്ങളും നമ്മൾ തന്നെ സ്റ്റുഡൻസ് എന്ന പേരിൽ തന്നെയാണ്. NCC അതിലൊരു ഭാഗം മാത്രമാണ്. അല്ലാതെ വിദ്യാർത്ഥി എന്നുള്ള നിലയിൽ തന്നെയാണ് ഞാൻ ഈ കോളേജിൽ ഓരോ പ്രവർത്തനങ്ങൾക്ക് ഇറങ്ങുന്നതും. ഞാൻ മാത്രമല്ല, പല യൂണിറ്റിലായാലും ഇതിനകത്ത് അംഗങ്ങളല്ലാത്ത ആൾക്കാർ വരെ ഈ കൃഷിക്ക് വേണ്ടി ഇറങ്ങുന്നതും ആയിട്ടുള്ള കാഴ്ച നമുക്ക് കാണാൻ പറ്റും. വിളവൊക്കെ നമുക്ക് ആദ്യം, ഇതിപ്പം മൂന്നാമത്തെ ഘട്ടമാണ്. നമുക്ക് ആദ്യത്തെ ഘട്ടത്തിൽ കിട്ടിയ വിളവുകളെല്ലാം നമ്മൾ ഇവിടുത്തെ വിളവുകൾ ഒട്ടുമിക്കവും വിദ്യാർത്ഥികളും ഇവിടുത്തെ അധ്യാപകരും സ്റ്റാഫുകളും എല്ലാവരും തന്നെയാണ് എടുക്കുന്നത്. ബാക്കി വരുന്നത്, അതായത് നമുക്ക് ആവശ്യത്തിൽ കൂടുതൽ കിട്ടിയത് കഴിഞ്ഞ പ്രാവശ്യം നടന്ന കൊല്ലത്തെ ആശ്രാമത്ത് വെച്ചൊരു എക്സ്പോ നടക്കുന്നുണ്ടായിരുന്നു. അവിടെ നമ്മൾ നമ്മുടെ ലേബല് ചെയ്ത് വിൽക്കുകയാണ് ചെയ്തത്. ഇപ്പോൾ ഈ വെണ്ടയ്ക്കൊക്കെ ഇങ്ങനെ വിളവെടുത്തു കഴിഞ്ഞാലേ, നിങ്ങൾ പുറത്തിപ്പം നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ആശ്രമ മൈതാനത്ത് വിൽക്കുന്നു, അല്ലെങ്കിൽ എക്സ്പോ വരുമ്പോൾ വിൽക്കുന്നു, ഇതൊക്കെ ചെയ്യുന്നു. ഇവിടുത്തെ കുട്ടികൾ തന്നെ ഇത് പങ്കിടാറുണ്ടോ? ആ, ഇടാറുണ്ട്. കുട്ടികൾക്ക് ഞങ്ങൾ കൊടുക്കാറുണ്ട്. കുട്ടികളത് നല്ല താല്പര്യത്തോടെ മേടിക്കാറുണ്ട്. പിന്നെ ഇവിടുത്തെ സ്റ്റാഫുകളും മേടിക്കാറുണ്ട്. എല്ലാ ദിവസവും അവർ തോട്ടത്തിലേക്ക് ഇറങ്ങും. പുഴുക്കളെയും കേടുവന്ന ഇലകളെയുമൊക്കെ നുള്ളി മാറ്റും. പൂർണ്ണമായും ജൈവ രീതിയിലാണ് കൃഷി. അതുകൊണ്ട് തന്നെ വിഷരഹിത ഭക്ഷണം ഉറപ്പാക്കാം. ആൺകുട്ടികളെന്നോ പെൺകുട്ടികളെന്നോ ഇല്ല. അഗ്രിടെക് ഇന്നവേഷനിൽ എല്ലാവരും ഒന്നാണ്. സംഘശക്തിയാണ് ബലം എന്നവർക്കറിയാം. തൊട്ടടുത്ത് തന്നെ പാവലിനായി പന്തലുണ്ട്. സ്ക്വയർ പൈപ്പുകളിൽ നീണ്ട പന്തലാണ് ഇത്തവണ ഒരുക്കിയത്. മതിൽപ്പന്തലുകളാണ് പാവലിന് നല്ലത്. തടത്തിൽ നിന്ന് നെറ്റുകളിലേക്ക് അവർ പടർന്ന് പന്തലിക്കും. സ്ഥലം അധികം വേണ്ടിവരില്ല എന്നതാണ് മതിൽപ്പന്തലിൻ്റെ പ്രത്യേകത. ഇരുവശവും വാരം കോരി നടുവിലൂടെ നടപ്പാതയും തീർക്കാം. പ്രിയങ്ക പാവലാണ് ഇത്തവണ പരീക്ഷിച്ചത്. കാർഷിക സർവകലാശാലയുടെ പ്രിയ ഇനമാണ് പ്രിയങ്ക പാവൽ. പാവയ്ക്ക നേർത്തതാണ്, അധികം വണ്ണം വെച്ച് ദുർമേധസ് കാണിക്കില്ല. പാവൽത്തോട്ടത്തിലും അഗ്രിടെക് ഇന്നവേഷൻ സംഘമുണ്ട്. കൃത്യമായ സമയങ്ങളിൽ അവർ എത്തിക്കൊള്ളും. പാവലിൻ്റെ പഴുത്ത ഇലകളെയും കേടുവന്ന ഇലകളെയുമൊക്കെ അവർ നുള്ളിമാറ്റും. കൃത്യമായ ദിശാബോധത്തോടെ കൃഷിക്ക് നേതൃത്വം നൽകുവാൻ എല്ലാ ഉപദേശവും നൽകുന്നത്
കൃഷിവകുപ്പാണ്. ഞങ്ങളും കൃഷിയിലേക്ക് ഉൾപ്പെടെയുള്ള നിരവധി കൃഷിവകുപ്പ് പദ്ധതികളുടെ ആനുകൂല്യങ്ങൾ ശ്രീനാരായണ പോളിടെക്നിക്കിന് കൃഷിവകുപ്പ് നൽകിയിട്ടുണ്ട്. കൃഷിവകുപ്പ് ഡെപ്യൂട്ടി ഡയറക്ടർ അനിൽകുമാർ പ്രതികരിച്ചു. ഇതിൽ കൃഷിവകുപ്പിൻ്റെ നമ്മളെ വെജിറ്റബിൾ ഡെവലപ്മെൻറ്റ് പ്രോഗ്രാമിലും സ്റ്റേറ്റ് ഹോർട്ടിക്കൾച്ചർ മിഷൻ്റെ പ്രോഗ്രാമിലും ഉൾപ്പെടുത്തിയിട്ട് നമ്മൾ മാക്സിമം സബ്സിഡി ഇതിന് അനുവദിച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഓപ്പൺ പ്രിസിഷൻ ഫാമിംഗ് ആണ് ഇവിടെ ചെയ്യുന്നത്. ശരിക്കും കേരള കണ്ടീഷനിൽ ഏറ്റവും നല്ലതെന്ന് പറയുന്നത് ഓപ്പൺ പ്രിസിഷൻ ഫാമിംഗ് ആണ്. അത് പിന്നെ വളരെ നല്ല രീതിയിൽ ഇവിടെ ചെയ്തിട്ടുണ്ട്. പിന്നെ കൂടാതെ ഇവിടെ നല്ലൊരു പോളി ഹൗസ്, പിന്നെ ഹൈടെക് രീതിയിലുള്ള ഒരു പോളി ഹൗസ് കെട്ടി അവിടെയും വഴുതനയും മുളകും അടക്കമുള്ള പിന്നെ കൃഷി, പച്ചക്കറി കൃഷി വളരെ ശാസ്ത്രീയമായ രീതിയിൽ നല്ല രീതിയിൽ കൃഷി ചെയ്യുന്നുണ്ട്. അപ്പോൾ എന്തും ഇത് പിന്നെ മറ്റുള്ള സ്ഥാപനങ്ങൾക്ക് അനുവർത്തിക്കാൻ പറ്റിയ ഒരു മേഖലയാണ്, ഒരു മോഡലാണ് പിന്നെ ഇവിടെ ചെയ്തിരിക്കുന്നത് എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. സിയാറയാണ് മുളക്. സിയാറ പൂർണ്ണമായും ഹൈബ്രിഡ് ഇനമാണ്. കേടുപാടുകൾ തീരെയില്ല എന്നതാണ് സിയാറയുടെ പ്രത്യേകത. മുളകിനെ ബാധിക്കുന്ന വലിയ രോഗങ്ങളൊന്നും തന്നെ സിയാറയ്ക്കില്ല. മാത്രവുമല്ല ഒത്താൽ 3 വർഷം വരെ വിളവ് നൽകുകയും ചെയ്യും. നീണ്ടു മെലിഞ്ഞ് പ്രത്യേക സുഗന്ധമുള്ള സിയാറയ്ക്കാണ് ഇപ്പോൾ ഡിമാൻഡ്. മൾച്ചിങ് ഷീറ്റ് പുതച്ച് തുറന്ന സ്ഥലത്തെ സൂക്ഷ്മത കൃഷി തന്നെയാണ് മുളകിനും നല്ലത്. ഫെർട്ടിഗേഷൻ സംവിധാനത്തിലൂടെ വളങ്ങൾ എത്തിക്കുന്നുണ്ട്. പ്രൈമറി, സെക്കൻഡറി, ടെറിഷറി ന്യൂട്രിയൻറ്റുകൾ കൃത്യമായി ചെടിച്ചോട്ടിൽ എത്തിക്കുവാൻ സാങ്കേതിക ഉപദേശം നൽകുന്നത് ആദിത്യനല്ലൂർ കൃഷി ഓഫീസർ രതീഷാണ്. രതീഷ് സംസാരിച്ചു. ഇവിടെ സോയിൽ ടെസ്റ്റ് ചെയ്തിട്ടിൻ്റെ അടിസ്ഥാനത്തിലാണ് ഫെർട്ടിഗേഷൻ്റെ ഷെഡ്യൂൾ ഫിക്സ് ചെയ്തിരിക്കുന്നത്. പ്രധാനമായിട്ടും 3 രീതിയിലാണ് നമ്മളതിൻ്റെ ആ സോയിൽ ടെസ്റ്റ് ബേസിൻ്റെ അടിസ്ഥാനത്തിൽ 3 ഷെഡ്യൂളാണ് നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്നത്. അത് ഒന്ന് ഫസ്റ്റ് ഫേസിൽ 1 ഷെഡ്യൂളും വെജിറ്റേറിയൻ ഡെവലപ്മെൻറ്റ് ഫേസിൽ അടുത്തതും 3rd ഫ്രൂട്ടിംഗ് സ്റ്റേജിൽ അടുത്തതുമായിട്ട് അങ്ങനെ 3 ആയിട്ടാണ് നമ്മൾ ഫിക്സ് ചെയ്തിരിക്കുന്നത്. അതിൽ 1st ഫേസ് എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ നട്ട ദിവസം തൊട്ട് 20 ദിവസം വരെ 3 ദിവസത്തെ ഗ്യാപ്പിലാണ് മെയിനായിട്ടും ഈ വെഞ്ചുറിയിലൂടെ നമ്മൾ ഫെർട്ടിഗേഷൻ ഷെഡ്യൂൾ ചെയ്തേക്കുന്നത്. അതേപോലെ തന്നെ വെജിറ്റബിൾ ഡെവലപ്മെൻറ്റ് സ്റ്റേജിലാകുമ്പോഴത്തേക്കും 3 ദിവസത്തെ ഗ്യാപ്പിൽ തന്നെയാണ് എല്ലാ തവണയും ചെയ്തേക്കുന്നത്. പക്ഷേ അതിനകത്തൊരു പ്രത്യേകത എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ ഈ ഓരോ സ്റ്റേജിലും ഉപയോഗിക്കുന്ന ഫെർട്ടിലൈസറിൻ്റെ ക്വാണ്ടിറ്റി നമ്മുടെ സോയിൽ ബേസ്ഡ് ഡേറ്റയ്ക്ക് അനുസരിച്ച് മാറ്റം വരുത്തുന്നുണ്ട്. അതുപോലെ തന്നെ മൈക്രോ ന്യൂട്രിയൻ്റ് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ സമ്പൂർണ്ണയാണ് ഉപയോഗിക്കുന്നത്. അത് പ്ലാന്റ്സിൻ്റെ റിക്വയർമെൻ്റ് അനുസരിച്ച് നമ്മൾ കാണുമ്പോൾ തന്നെ അതിൻ്റെ ഡെഫിഷ്യൻസി ഉണ്ടോ ഇല്ലയോ എന്ന് നമുക്കറിയാൻ പറ്റും. ആ ഡെഫിഷ്യൻസിക്ക് അനുസരിച്ച് നമ്മളൊരു 2 ആഴ്ച കൂടുമ്പോഴാണ് ഈ മൈക്രോ ന്യൂട്രിയൻ്റിൻ്റെയും ആപ്ലിക്കേഷൻ ഷെഡ്യൂൾ ചെയ്തിരിക്കുന്നത്. കൃഷിയിൽ ആധുനിക സാങ്കേതികത അത്രയും വേണം എന്ന് അവർക്ക് നിർബന്ധമുണ്ട്. അതുകൊണ്ട് തന്നെ അവർ ഒട്ടും മടിച്ചു നിന്നില്ല. ആകാശത്തെ കീറിമുറിച്ച് പറക്കുന്ന ഡ്രോൺ സൃഷ്ടിച്ചാണ് അവർ മാതൃക കാണിച്ചത്. അതിൻ്റെ സൃഷ്ടിക്കായി മുന്നിൽ നിന്നത് വൈഷ്ണവ് എന്ന വിദ്യാർത്ഥി തന്നെ. കൃത്യമായ സാങ്കേതികതയിൽ ഡ്രോൺ വികസിപ്പിച്ചു. ഫലമോ, ചെടിക്ക് മരുന്ന് തളിക്കുവാനും കീടങ്ങളെ കണ്ടെത്തുവാനുമൊക്കെ ഉപകരിച്ചു. ഡ്രോൺ പറപ്പിക്കുന്നതും വൈഷ്ണവ് തന്നെ. ശ്രീനാരായണ പോളിടെക്നിക്കിൽ നിന്നും അഗ്രി ഇന്നവേഷൻസിൽ വലിയ മാതൃകകൾ സൃഷ്ടിക്കുന്നുണ്ട് വൈഷ്ണവ്. അതുകൊണ്ട് തന്നെ പോളിടെക്നിക്കിലേക്ക് നിരവധി അംഗീകാരങ്ങളെയും വൈഷ്ണവ് കൈപിടിച്ച് കൂട്ടിക്കൊണ്ടുവന്നു. ഇലക്ട്രോണിക് സാങ്കേതികതയുടെ മികവ് കൂടി എത്തിയതോടെ കൃഷി ചലനാത്മകമായി. ശ്രീനാരായണ പോളിടെക്നിക്കിൻ്റെ കൃഷിയിൽ മൊത്തത്തിലുള്ള സാങ്കേതിക ഉപദേശങ്ങൾക്കും നിർദ്ദേശങ്ങൾക്കും കൃഷി ചാത്തന്നൂർ അസിസ്റ്റന്റ് ഡയറക്ടർ ശ്രീവത്സയുണ്ട്. ഇതിൻ്റെ ഏറ്റവും പ്രത്യേകത എന്ന് പറയുന്നത് ഈ സ്ഥാപനത്തിൻ്റെ മേധാവികൾ ഈ കാർഷിക രംഗത്ത് അല്ലെങ്കിൽ കൃഷിയുമായിട്ട് ബന്ധപ്പെട്ട് കുട്ടികളെ അതിലേക്ക് താല്പര്യമുണ്ടാക്കിയെടുക്കുന്നതിന് വേണ്ടിയിട്ട് നടത്തുന്ന ഒരു എഫേർട്ട്. അത് വളരെയധികം പ്രശംസനീയമാണ്. കാരണം വെച്ചാൽ ഈ ക്യാമ്പസിലേക്ക് വരുന്ന കുട്ടികൾ അവർ കൃഷിയായിട്ട് ഒരു ബന്ധമുള്ള കുട്ടികളല്ല. പക്ഷേ ഈ ക്യാമ്പസിൽ വന്നതിന് ശേഷം അവർ കൃഷിയുടെ ഓരോ പ്രവർത്തനങ്ങളിലും നേരിട്ട് പങ്കാളികളാവുകയും കൃഷിയുടെ എല്ലാ വശങ്ങളും മനസ്സിലാക്കുകയും നൂതനമായിട്ടുള്ളതും ഹൈടെക് സാങ്കേതിക വിദ്യകളും അതോടൊപ്പം തന്നെ പരമ്പരാഗതമായിട്ടുള്ള കൃഷി രീതികളും എല്ലാം സംയോജിപ്പിച്ചുകൊണ്ട് കൃഷിയിലെ എല്ലാ അറിവുകളും കുട്ടികളിലേക്ക് പകർന്നു കൊടുക്കുന്ന ഒരു വിദ്യാലയമാണ് SN പോളിടെക്നിക് കൊട്ടിയം. അതിൻ്റെ അവരുടെ മികച്ച പ്രവർത്തനങ്ങൾക്ക് ഒരു പ്രോത്സാഹനമായിട്ട് അല്ലെങ്കിൽ അതിൻ്റെ അംഗീകാരമായിട്ട് ഇപ്രാവശ്യത്തെ സംസ്ഥാന അവാർഡും അവർക്ക് ലഭിക്കുകയുണ്ടായി. ഉത്സാഹഭരിതമാണ് പോളിടെക്നിക്കിലെ വിളവെടുപ്പ്. അതിനായി കൂട്ടുകാരത്രയും കൂടും. അഗ്രിടെക് ഇന്നവേഷൻസിൻ്റെ വിളവെടുപ്പിന് എപ്പോഴും പ്രമുഖ അതിഥികളും എത്തും. ബജിമുളകാണ് മുളകിൽ മറ്റൊരിനം. SR ചാന്ദിനി എന്ന ഇനമാണ് ഇവിടെ പരീക്ഷിക്കുന്നത്. സിയാറയ്ക്കൊപ്പം നിന്ന് അവൾ ആരെയും ആകർഷിക്കും. നൂറ് ചതുരശ്ര അടിയിൽ ഒരു മഴമറ കൂടി പോളിടെക്നിക്കിൽ തീർത്തിട്ടുണ്ട്. മഴമറയ്ക്കുള്ളിൽ മറ്റൊന്നുമല്ല, മുളക് മാത്രം. SR ചാന്ദിനി എന്ന ബജിമുളകും
സിയാറ എന്ന പച്ചമുളക്. മഴമരയ്ക്ക് പുറത്ത് ചെണ്ടുമല്ലി കൃഷിയുണ്ട്. ആഫ്രിക്കൻ ചെണ്ടുമല്ലിയാണ് ഇവിടെ പരീക്ഷിക്കുന്നത്. ഇക്കോളജിക്കൽ എഞ്ചിനീയറിംഗിൻ്റെ ഉദാഹരണം കൂടിയാണ് ചെണ്ടുമല്ലി കൃഷി. വിളകൾക്ക് കേടുവരുത്തുന്ന പ്രാണികളെ ആകർഷിച്ച് ചെണ്ടുമല്ലിയിലേക്ക് വരുത്തും. അങ്ങനെയെങ്കിൽ വിളകൾ രക്ഷപ്പെട്ടുകൊള്ളും. അങ്ങനെ വിളകളിൽ നിന്നും രക്ഷ നേടാനുള്ള ഉപാധി മാത്രമല്ല ചെണ്ടുമല്ലി, ഓണക്കാലത്തും മറ്റും വലിയ വരുമാനം നൽകുന്ന പൂക്കൃഷി കൂടിയാണ്. വിസ്തൃതമായ ഒരു തോട്ടം പടവരത്തിനായുണ്ട്. 5 വിത്തിട്ട് മുളയ്ക്കുമ്പോൾ 3 തൈകൾ നിലനിർത്തുന്നതാണ് പടവലത്തിൻ്റെ രീതി. കൗമുദിയാണ് പടവലം. ഭൂമിയെ തൊട്ടു നമസ്കരിക്കാനായി അവർ താഴോട്ട് വളരും. ഭൂമിക്ക് പാദസരമാകാൻ കണിവെള്ളരിയുടെ കൃഷിയുമുണ്ട്. കണിവെള്ളരി അങ്ങനെ നിരന്ന് നിരന്ന് വളരും. അതൊക്കെ കൃത്യസമയത്ത് വിളവെടുക്കുവാൻ വിദ്യാർത്ഥികളും ഉണ്ട്. അഗ്രിടെക് ഇന്നവേഷൻസ് ഒരു മാതൃകയാണ്. അതിന് ഇനിയും ഉയരങ്ങൾ കീഴടക്കേണ്ടതുണ്ട്. ഹാർവെസ്റ്റിംഗ് ഇന്നവേഷൻസ് എന്ന രീതിയിലാണ് അത് പടർന്നു പന്തലിച്ചത്. മെക്കാനിക്കൽ വിഭാഗം തലവൻ വിനോദ് കുമാർ എന്ന അധ്യാപകനാണ് ഹാർവെസ്റ്റിംഗ് ഇന്നവേഷൻസിൽ വിദ്യാർത്ഥികളെ സഹായിക്കുക. നിരവധി യന്ത്രങ്ങളാണ് വിദ്യാർത്ഥികൾ വികസിപ്പിച്ചത്. കോക്കനട്ട് ഡീഹസ്കിംഗ് മെഷീൻ എന്ന തേങ്ങ പൊതിക്കൽ യന്ത്രമാണ് ആദ്യം നിർമ്മിച്ചത്. അതോടൊപ്പം തന്നെ തൊണ്ട് ചകിരിയായി മാറ്റുന്ന മെഷീനും വികസിപ്പിച്ചു. ഹസ്ക് ഷെഡറാണ് ഇത്. കൃഷി ആവശ്യത്തിനാണ് ചകിരി നാരുകൾ ഉപയോഗിക്കുക. വെള്ളം പിടിച്ചു നിർത്തുവാനും ബാക്ടീരിയകളുടെ വളർച്ചയ്ക്കുമൊക്കെ ചകിരി നാരുകൾ വേണം. പുറത്ത് എപ്പോഴും അങ്ങനെ വാങ്ങാൻ കിട്ടുന്ന ഒന്നല്ല അത്. അതുകൊണ്ട് തന്നെ ഷെഡറിൻ്റെ ഉപയോഗം കർഷകർക്ക് വളരെ നല്ലതാണ്. കരിയിലകൾ കൃഷിത്തോട്ടത്തിലെ ഒരു ശല്യമായാണ് പലരും കരുതുന്നത്. എന്നാൽ അത് അങ്ങനെയല്ല എന്ന് അഗ്രിടെക് ഇന്നവേഷൻ ഉറക്കെ വിളിച്ചു പറയും. അതിനുവേണ്ടിയാണ് അവർ ഡ്രൈ ലീഫ് ക്രഷർ ഉണ്ടാക്കിയിരിക്കുന്നത്. കരിയിലകൾ നന്നായി പൊടിച്ചാൽ അത് ഒന്നാം തരം പുതയിടൽ സമ്പ്രദായമാണ്. വെയിലടിച്ച് വേരുകൾ കരിയുകയില്ല, എപ്പോഴും നന ചോട്ടിൽ നിന്നുകൊള്ളും. ഇപ്പോൾ ഏറ്റവും ഡിമാൻഡുള്ള ഇന്നവേഷനാണ് ഡ്രൈ ലീഫ് ക്രഷർ. റൈസ് ഡീഹസ്കിംഗ്, കൗഡങ് ഡീവാട്ടറിംഗ് ഇവയെല്ലാം അവർ വികസിപ്പിച്ച ഇന്നവേഷനുകളിൽ വരും. കാണുന്ന കാഴ്ചകളുടെ വർണ്ണലോകം കണ്ണടച്ചാലും മാഞ്ഞു പോകുകയില്ല. കേട്ട ശബ്ദജാലങ്ങളെല്ലാം പിന്നെയും പിന്നെയും കാതിൽ മാറ്റലുകൊണ്ട് തന്നെയിരിക്കും. അതാണ് ശ്രീനാരായണ പോളിടെക്നിക്കിലെ അനുഭവം. കുട്ടികൾക്ക് പേർത്തും പേർത്തും ഉല്ലാസവും ചൈതന്യവും നിറയ്ക്കാൻ അധ്യാപകരുടെ പിന്തുണ വേണം. അക്കാര്യത്തിൽ ശ്രീനാരായണ പോളിടെക്നിക്കിലെ പ്രധാന അധ്യാപകൻ സന്ദീപിന് വ്യക്തമായ കാഴ്ചപ്പാടുകളുണ്ട്. സന്ദീപ് ഹരിത സുന്ദരത്തോട് മനസ്സ് തുറന്നു. കൃഷി കൊണ്ട് എന്ത് മാറ്റമാണ് ഈ ക്യാമ്പസിൽ തോന്നുന്നത്? കൃഷി ശരിക്കും പറഞ്ഞാൽ നമ്മളിവിടെ ഒരു ഉൽപ്പാദന ഉപാധി എന്നുള്ള രീതിയിലല്ല എടുത്തിരിക്കുന്നത്. ഉൽപ്പാദനത്തിനോടൊപ്പം തന്നെ വിദ്യാർത്ഥികളുടെ ഇടയിൽ വലിയ ഒരു കൂട്ടായ്മ ഈ കൃഷിയിലൂടെ ഈ ക്യാമ്പസിൽ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളൊരു വലിയ യാഥാർത്ഥ്യമായിട്ടുള്ള കാര്യമാണ്. വിദ്യാർത്ഥികൾ കൃഷിയെപ്പറ്റി അറിയുകയും അതോടൊപ്പം തന്നെ വിദ്യാർത്ഥികളുടെ പരസ്പര സ്നേഹവും അവരുടെ ഇടയിലുള്ള വലിയ ഒരു ഐക്യവുമെല്ലാം ഈ കൃഷിയിലൂടെ ക്യാമ്പസിൽ രൂപീകരിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ രൂപാന്തരപ്പെട്ടിട്ടുണ്ട്. അത് ഈ ക്യാമ്പസിൻ്റെ പൊതുവേ ഉള്ള വലിയ ഒരു പുരോഗതിക്ക് ഇത് വലിയൊരു ഘടകമായി മാറിയിരിക്കുകയാണ്. ഉലകുറങ്ങി ഉണർന്നു ചിന്ത പെയ്യും, പലതും മിതക്കയും ഉറ്റു പാർത്തു നിൽക്കും, വിലമതിയാതെ വിളക്കുതിക്കുകയും പിൻപൊലികയുമില്ലിത് കണ്ടുപോയിടേണം എന്ന ആത്മ ഉപദേശ ശതകത്തിലെ വരികളാണ് ശ്രീനാരായണ പോളിടെക്നിക്കിൽ നിന്നും പോകുമ്പോൾ ഞങ്ങളും ഓർത്തുപോയത്. സംഘടന കൊണ്ട് ശക്തരാകുക മാത്രമല്ല, കൃഷിയും വിദ്യയും കൊണ്ട് പ്രബുദ്ധരാകുക കൂടിയാണ് കൊട്ടിയം ശ്രീനാരായണ പോളിടെക്നിക് കോളേജിലെ വിദ്യാർത്ഥികൾ. നേരാം ഭാവുകങ്ങൾ.